പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ രാഷ്ട്രീയ രൂപമായ SDPIക്കും നിരോധനം വന്നേക്കും. SDPIയെ നിരോധിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്യുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്കൊപ്പം 8 അനുബന്ധ സംഘടനകളെ നിരോധിച്ച് കേന്ദ്രം ഉത്തരവ് ഇറക്കിയെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPIക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതേസമയം SDPI നിരോധനത്തിനും കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിലപാട് തേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി ആയതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട് നിർണായകമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി അനുമതിയോടെ SDPIയെ നിരോധിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം. അതേസമയം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം അടിയന്തരാവസ്ഥയുടെ ഭാഗമാണെന്നായിരുന്നു SDPIയുടെ പ്രതികരണം. ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും മേലുള്ള തിരിച്ചടിയാണെന്ന് SDPI പറഞ്ഞു. ഭരണഘടന നൽകുന്ന അഭിപ്രായ സംഘടന സ്വാതന്ത്ര്യവും സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇല്ലാതാക്കുന്നുവെന്നും SDPI ആരോപിച്ചു. പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ അന്വേഷണ ഏജൻസികളെയും നിയമത്തെയും ദുരുപയോഗിക്കുന്നു. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും SDPI പ്രസ്താവനയിൽ പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. പക്ഷേ SDPIയെ നിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൂടി ഉപദേശം വേണം. അതുകൊണ്ടാണ് SDPI ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. 5 വർഷത്തേക്കാണ് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം ഏർപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കും ഈ 5 വർഷം നിരോധനം ബാധകമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുബന്ധ സംഘടനകൾക്കും ഈ 5 വർഷത്തെ നിരോധനം ബാധകമാണ്. സംഘടന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും ഭീഷണിയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. UAPA വകുപ്പ് 3 പ്രകാരമാണ് നിരോധനം. സംഘടനയിൽ പ്രവർത്തിക്കുന്നത് 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുബന്ധ സംഘടനകളെ എല്ലാം വിലക്കിയെങ്കിലും SDPI രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. SDPIയെ വിലക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം കൂടി ലഭിച്ചാൽ മാത്രമേ SDPIയെ നിയമപരമായി നിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ കേന്ദ്രം നിരോധിച്ചിരിക്കുന്നു. പക്ഷേ ഇനി നിരോധിക്കേണ്ടത് ഇവരുടെ രാഷ്ട്രീയ രൂപത്തെയാണ്. ആ രാഷ്ട്രീയ രൂപമാണ് SDPI. SDPI തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയാണ്. പലയിടത്തും എന്താ പറയുക, കോൺഗ്രസുമായും CPMമായും ചേർന്ന് SDPI ഭരണം നടത്തുന്നുണ്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും. SDPIയെ ഏത് വിധത്തിലും നിരോധിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ട എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വൻ ദുരന്തമാണ്, വൻ ക്രമസമാധാന പ്രശ്നമാണ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് SDPIയും അവരുടെ രാഷ്ട്രീയ രൂപമായ SDPIയും. SDPIയും വൻ ക്രമസമാധാന പ്രശ്നം നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഈ മാത്രമല്ല, ഇവർ ആയുധ പരിശീലനം അടക്കമുള്ള പല വിധത്തിലുള്ള കായിക അഭ്യാസങ്ങൾ യുവാക്കൾക്ക് പഠിപ്പിക്കുന്നു. യുവാക്കളെ മതതീവ്രവാദത്തിൻ്റെ അങ്ങേയറ്റത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇവർ. ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമായ SDPIയെ മെരുക്കാൻ, SDPIയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്.